എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഇടുന്നത്. അതായത് എൻ്റെ ഫോണ് കുറേ ദിവസങ്ങളായിട്ട് കേടായിട്ടുണ്ടായിരുന്നു. ആർക്കും മെസ്സേജോ ഫോർവേഡ് മെസ്സേജൊന്നോ അയക്കുമ്പോൾ പേടിയല്ലോ ആണ് പോകുന്നത്. കാരണം അത്രയ്ക്ക് ഹാങ്ങും, പിന്നെ അത് ഓഫായിപ്പോയി, പിന്നെ അത് ഓണാവുന്നില്ല, ഫുൾ ഡിസ്പ്ലേ എല്ലാം പോയി. അതിൻ്റെ ഒരു പരിഭവമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫോണില്ലാത്ത ആൾക്കാരെ കഷ്ടം നിങ്ങൾക്കൊക്കെ അറിയുന്നൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ഞാൻ സ്വതവേ സാറിന് രാവിലെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു രണ്ട് ദിവസം എൻ്റെ ഫോണ് ഒരു വിധത്തിൽ എനിക്ക് മെസ്സേജോ ഒന്നും ഫോർവേഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എന്തോ ഒരു ഭാഗ്യവശാൽ എനിക്ക് അന്നത്തെ ഒരു മെസ്സേജ് ഞാൻ സാർ എൻ്റെ ഫോണ് പൊട്ടിയിട്ടുള്ളത്. ഒരു ഫോർവേഡ് മെസ്സേജിനോ ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഫുള്ള് ഹാങ് ആവും, പിന്നെ ഡിസ്പ്ലേ എല്ലാം അതിൻ്റെ ഇതെല്ലാം പോയിട്ട് ഉടനടി സാർ എന്നോട് വന്ന് ഫോണ്. എനിക്ക് അതിൻ്റെ കിട്ടിയ ഈ സന്തോഷമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അങ്ങനെ എനിക്കൊരു ഫോൺ കിട്ടി. സുരേഷ് ഗോപി സാർ എനിക്കൊരു ഫോൺ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. വീണ്ടത് ഫ്രണ്ട്സുമാർ എനിക്ക് ഗിഫ്റ്റായിട്ട് ഒരുപാട് ഫോൺ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തന്നെ നന്ദി പറയുന്നത്. കാരണം സുരേഷ് ഗോപി സാറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ സാറിനോട് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഫോൺ എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ അത്യാവശ്യം വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്, വ്ലോഗും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു ഫോണില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, പൈസ നല്ല പൈസ അല്ല ഫോണുകൾ, നല്ല എന്താ പറയുന്നത് അറിയാലോ. അപ്പോൾ സാറ് ഒരു മടിയും കൂടാതെ എനിക്കൊരു ഫോൺ ഗിഫ്റ്റായിട്ട് തന്നു. സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഫോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വിവോൻ്റെ ഫോണാണ് വാങ്ങിയത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റും കൂടി കിട്ടിയിട്ടുണ്ട്, ഇയർ ഫോൺ. അപ്പോൾ എന്താ പറയുക, ഇതെനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല. കാരണം എനിക്ക് ജീവിതത്തിൽ തന്നെ എന്താ പറയുക, ഒരു പണ്ടൊക്കെ ചെറുതിലുള്ള സമയത്ത് ഈ സുരേഷ് ഗോപി സാറിനെ കാണേണ്ടിയിട്ട് നമ്മൾ ടാക്കീസിൽ പോയിട്ട് ഇരുന്നിട്ട് ആ സിനിമ കാണുന്നത് വരെ എന്താ പറയുക, അത് പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടേ ഇരിക്കണം എന്ന് തോന്നുന്ന ഒരു ചെറുപ്പകാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സാറ് തന്നെ ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനൊരു ഗിഫ്റ്റ് ഇതൊക്കെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തന്നെ